ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. കുറച്ച് ദിവസങ്ങളായ ഒരു വീഡിയോ ആണ്, പക്ഷെ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യോഗ ടീച്ചറുമാണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള വഷളത്തരം വിളമ്പുന്ന ഒത്തിരിയും വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വായിൽ നിന്ന് വന്ന വർത്തമാനം കേട്ടു. അതായത്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാതെ വളർന്നു വന്നതിൻ്റെ പ്രശ്നമാണിത്. അവൻ്റെ സംസ്കാരമാണ് ആ വിളമ്പുന്നത്. അത് കേട്ടിച്ചിരിക്കുന്ന മൂന്നാലെണ്ണം കൂട്ടത്തിൽ. അപ്പോൾ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ വീട്ടിൽ അമ്മയെ കാണുമ്പോഴും പെങ്ങളെ കാണുമ്പോഴും ഒക്കെ ഇതാ ചോദിക്കുന്നത്, ഇവന് കസിൻസ് ഇല്ലേ, അല്ലെങ്കിൽ ഇവൻ്റെ നാട്ടിൽ ഇവൻ്റെ അയൽവക്കത്തൊക്കെ പിമ്പിളാരില്ലേ. ഇത്രയും മോശമായ രീതിയിൽ ഒരു കാര്യം ചോദിക്കാനുള്ള ഒരു മനസ്സ് എത്ര പേർക്കുണ്ടാവും? അപ്പോൾ അത്രമാത്രം വഷളത്തരം നിറഞ്ഞ ഒരു ജീവിതശൈലി വന്ന ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. വീട്ടിൽ കണ്ടു വളരുന്നതും കേട്ട് വളരുന്നതുമാണല്ലോ ഒരാളുടെ ഒരു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. അവൻ ഈ കണ്ടു വളർന്നിരിക്കുന്ന സാഹചര്യം കൊണ്ടാണ് അവൻ ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരിയും വഷളത്തരം നിറഞ്ഞ വീഡിയോസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇത്. ഫാമിലിയായിട്ട് യോഗ ചെയ്യുന്ന ചില ആൾക്കാർ, അവർ പോലും ഈ സൈസ് വഷളത്തരം പറയുന്ന നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ദുഃഖം തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റാതെ വരുന്നത്, ഇത് കണ്ട് വളരുന്ന ഒരു തലമുറയുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന്? ഈ സൈസ് വൃത്തികേട് പറയുന്നതിന് വ്യൂവേഴ്സ് കൂടുതലാണ്. നമുക്കറിയാം, ഒരു ഒത്തിരി കാശുള്ള ഒരു മനുഷ്യൻ ചട്ടയും മുണ്ടും കൊടുത്ത് ഈ വൃത്തികേട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഡബിൾ മീനിങ് പറയുന്നത്. അത് പുള്ളി ഒരു പക്ക ബിസിനസ്സുകാരനാണ്. ഇവിടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു മോശമായൊരു കാര്യമല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കാം, നല്ല പൊസിഷനിൽ ഇരിക്കുന്ന വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാരൊക്കെ ഇതുപോലത്തെ ഡബിൾ മീനിങ് പറയുകയും വൃത്തികേട് പറയുകയും ചെയ്യുന്ന ചിന്തിച്ച് ചോദിക്കും? അവരാരും ചെയ്യത്തില്ല. കാരണം അവരിയ്ക്കുന്ന പൊസിഷൻ, അവരുടെ അവർക്കുള്ള ആ ഒരു സമൂഹത്തുള്ള കമ്മിറ്റ്മെൻറ്റൊക്കെ അവർക്കറിയാം. നമ്മൾ ജീവിക്കുമ്പം നമുക്ക് ഈ പറയുന്ന സമൂഹത്തോടുകൂടി ഒരു ബാധ്യതയുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവന്മാർക്ക് അതിൻ്റെ കുറവാണ്. ഈ വൃത്തിയോട് പറയുന്ന ആ പെണ്ണിൻ്റെ ഗതികേട് ഒന്നാലും ചോദിക്കേ. എനിക്കും ഒരു പെങ്കൊച്ചുണ്ട്. എൻ്റെ കൊച്ചിനോടാണ് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഞാൻ വീട്ടിൽ കയറിയിരിക്കും. ബാക്കി കേസൊക്കെ പിന്നെയല്ലേ. ഈ സൈസ് വൃത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഈ പെണ്ണിൻ്റെ അപ്പനെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട, അവൻ്റെ വീട്ടിൽ കയറി അവനെ ഇടിക്കുകയാണ് ചെയ്യേണ്ടത്. ആ പെണ്ണിൻ്റെ ഗതികേട് ഒന്നാലും ചോദിക്കേ. എന്തെങ്കിലും പ്രൊമോഷനായിരിക്കും ഇവന്മാരുടെ മുന്നിൽ പോയിരിക്കുന്നത്. കാരണം നാട്ടുകാരെല്ലാം അറിയണം ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഫിലിമിനായിരിക്കും ചിലപ്പോൾ ഫിലിമിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും, കിടക്കത്തില്ല. എന്തിനാണ് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നത്? ഇവനെപ്പോലുള്ള ആൾക്കാർ ഈ വൃത്തികേട് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പൈസ ഉണ്ടാക്കുന്നതിലും, ഇവിടെ നമ്മുടെ നാട്ടിൽ എത്രയോ മാന്യമായിട്ട് ജീവിക്കുന്ന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. ചിലപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു ദിവസം 500 യൂറോ രൂപ ആയിരിക്കും അവരുടെ വരുമാനം. ഇവൻ അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ഈ വൃത്തികേട് പറഞ്ഞിട്ട്. എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്കൊണ്ടൊക്കെ ഉള്ള ഉപകാരം എന്താണ് സമൂഹത്തിന്? ഇങ്ങനെയുള്ള ആൾക്കാർ ഈ വഷളത്തരം വിളമ്പുന്ന ഈ പറയുന്ന വൃത്തികേട് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുന്ന ഇവന്മാർ സമൂഹത്തിൻ്റെ വേസ്റ്റാണ്. ഹാർപ്പിക്കൊഴിച്ച് കഴുകി കളയേണ്ട കേസുകളാണ് ഇതൊക്കെ. ഇവൻ്റെയൊക്കെ മുന്നിൽ പോയി ഇരിക്കേണ്ട വന്ന ആ പെണ്ണിൻ്റെ ഗതികേട്. അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഉണ്ട്.